ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ശ്രുതി. അപ്പോൾ നമ്മൾ കണ്ടിട്ട് ഒരാഴ്ച കൂടുതലായിട്ടുണ്ട്. നമ്മുടെ ഇവിടുത്തെ അമ്മാമ്മ മരിച്ചു പോയി കേട്ടോ. കഴിഞ്ഞ സൺഡേ ആണ് മരിച്ചത്. കഴിഞ്ഞ സൺഡേ രാവിലെ മരിച്ചു. അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഒന്നും കാണാതിരുന്നത്. അപ്പോൾ ഇവിടെ ഭയങ്കര മഴയാണ്. അപ്പം ഒരു രണ്ടാഴ്ചയും കൂടെയൊക്കെ മഴ പെയ്താൽ 10 മണിയുടെ കാര്യം ഒന്നും അറിയത്തില്ല. പക്ഷേ ഇടയ്ക്ക് ഇപ്പോൾ ഇന്ന് പകൽ തണ്ട് ഇപ്പോൾ കുറച്ച് വെയിൽ വരുന്നുണ്ട്. പക്ഷേ വെയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. അല്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ഇവത്തങ്ങൾ രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്കും അഴുകി അങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് മഴമറയൊന്നും ഇല്ലല്ലോ. അപ്പം ഞാൻ കുറച്ച് ഷീറ്റ് പോലൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും മഴ കടുക്കുവാണെങ്കിൽ അതൊക്കെ ഒന്ന് കെട്ടി വെക്കണം. അല്ലെങ്കിൽ ഇത്രയും ബാഗ് എടുത്ത് ഷെയ്ഡിലൊക്കെ കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അപ്പം നമ്മുടെ ഗീവ് അവേയുടെ റിസൾട്ടൊക്കെ കിട്ടി. അത്യാവശ്യം എല്ലാ ആൾക്കാരും നമുക്ക് അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇട്ട് തന്ന്. കുറേ പേർക്ക് ഇന്നലെ പോയി. ഇനി ബാക്കിയുള്ളവർക്ക് ഇന്ന് വൈകിട്ടൊരു 3 മണിയാകുമ്പോഴത്തേക്ക് അടുത്ത കൊറിയർ പോകുന്നതിനകത്ത് പോകും. അപ്പോൾ അന്ന് നമ്മൾ ഗീവ് അവേ എല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. പിന്നെന്താണ് ഇതും, പക്ഷേ ഇനി ഗീവ് അവേ ഇല്ലെന്നല്ല കേട്ടോ. ഗീവ് അവേ ഉണ്ട്, കാരണം ഇപ്പം ഭയങ്കര മഴയല്ലേ. അപ്പം ഉടനെ ഗീവ് അവേ നടത്താനായിട്ട്, കാരണം വെച്ചാൽ പൂവൊക്കെ ഇപ്പോൾ ഉണ്ടല്ലോ, രാവിലെ കിളിച്ചാലും ഇങ്ങനെ നിൽക്കും. അപ്പോൾ നമുക്ക് കളറൊന്നും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇനിയൊരു വെയിലൊക്കെ വരട്ട്. വെയിൽ വന്ന് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം വളമൊക്കെ ഇട്ട് മഴമറയിലൊക്കെ ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കെട്ടി തൽക്കാലം ഒന്ന് ഷെയ്ഡിൽ വെക്കണം. എന്നിട്ടൊരു വെയിൽ വരുമ്പോഴത്തേക്ക് ഇവർ നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ ആദ്യത്തെ സെയിൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ പിന്നെ ഒരു ഗീവ് അവേ ഞാൻ തരും. അപ്പോൾ എന്താ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് പടവലങ്ങയാണ്. ഇത് കുഞ്ഞു ഹൈബ്രിഡ് തൈ ഉണ്ടല്ലോ, ഒരു രണ്ടില പരുവത്തിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത്. അപ്പോൾ കിളിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല, കാരണം പടവലങ്ങ ഞാൻ ആദ്യമായിട്ടാണ് അതുപോലെ കൃഷി ചെയ്ത് നോക്കുന്നത്. അപ്പോൾ 4 ബാഗിലായിട്ട് 4 തൈ വെച്ചു, കാരണം ഒരു ബാഗിൽ നമ്മൾ 2 എണ്ണം വീതം വെച്ചാൽ നല്ല രീതിയിൽ വളർച്ചയും കിട്ടത്തില്ല, അതിന് കുറേയൊന്നും കാ പിടിക്കത്തില്ല. അത് കാരണം ഞാൻ ഇതിനു മുന്നേ പാവയ്ക്ക് കൃഷി ചെയ്ത സമയത്ത് ഒരു ബാഗിൽ 3 തൈ 2 തൈയൊക്കെ വെച്ച് നട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. പക്ഷെ അത് അത്യാവശ്യം വലിയ രീതിയിൽ നമുക്ക് വിളവ് കിട്ടത്തില്ല. അന്നേരം വേണം നഴ്സറിയിൽ ആ ചേച്ചി പറഞ്ഞത് നമ്മൾ ഒരു ബാഗിൽ 1 എണ്ണ വെക്കാവുന്നു. അതിനുശേഷം പിന്നെ ഞാൻ എപ്പോഴായാലും ഒരു ബാഗിൽ 1 തക്കാളി 1 വഴുതന അങ്ങനെ 1 എണ്ണം മാത്രമേ വെക്കാറുള്ളൂ. ഒരു ബാഗിൽ 1 ഒറ്റ തൈയേ ഞാൻ വെക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഫലം കിട്ടും. പിന്നെന്താ, അപ്പം ഞാൻ എൻ്റെ പടവലങ്ങ കൃഷി കാണിച്ചു തരാം. ഒരു കാര്യം പറഞ്ഞോട്ടെ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. പിന്നെ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ എന്തെങ്കിലും ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലും. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആർക്കെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇപ്പോൾ ഏകദേശം എന്താണ്ട് ഈ ഒരു പന്തലോട്ട് കയറുന്ന പരുവത്തിലാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത്. അന്ന് തൈ നട്ടപ്പോൾ മറന്നു പോയത് അട്ട എടുക്കാൻ. ഈ പക്ഷേ ഈ ഒരു ഭാഗം ആവുന്ന സമയം വരെ ഞാൻ വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിൽ രാവിലെ നമ്മളെ അമ്മ അരി കഴുകുന്ന വെള്ളം, പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ തലേന്നത്തെ കഞ്ഞിവെള്ളം, അത് മാത്രമാണ് ഞാനിതിന് ഒഴിച്ചു കൊടുത്തത്. ഇപ്പം പന്തലിലോട്ട് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കായൊന്നും പിടിച്ചില്ല, മുട്ടൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ആക്രമണം എന്ന് പറയുന്നത് ഈ ഇല തിന്നുന്ന ഒരു പച്ച കളറിലൊരു പുഴുണ്ട്. ഈ പുഴു പെട്ടെന്ന് പെട്ടെന്ന് പെറ്റു പെരുകുകയും ചെയ്യും. നമ്മുടെ ഇലകളൊന്നും കാണത്തുമില്ല. നമ്മുടെ കിളിച്ചു വരുന്ന മണ്ട ഭാഗം വെച്ച് ഇവർ കടിച്ചങ്ങ് തിന്നും. പിന്നെ ആ ഒരു ഭാഗം വെച്ചങ്ങ് കുരുടി അങ്ങ് പോകും. അപ്പം നമുക്ക് അങ്ങനെ വരുന്ന ഭാഗം നമ്മൾ മണ്ട മൊത്തത്തിൽ അങ്ങ് നുള്ളിയും കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാഞ്ചസ് വരികയും ചെയ്യും. പിന്നെ കണ്ട് ഇതൊക്കെ ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയിട്ട് പിന്നെ കിളിച്ചു വന്ന ഭാഗങ്ങളാണ്. നമ്മൾ മാക്സിമം കാണുന്ന പുഴുവിനെയും ഒക്കെ ഇങ്ങനെ പറിച്ച് കളഞ്ഞ് കൊല്ലുന്നതാണ് ഏറ്റവും നല്ലത്. ഇതാണ് ആദ്യത്തെ പടവലങ്ങ. ഇപ്പം ഞാൻ കല്ല് കെട്ടിയിടാൻ മറന്നുപോയി. പക്ഷേ ഇത് ഇത്രയും ഉള്ളം തോന്നുന്നു. ഇനി കുറച്ച് ഹൈറ്റ് വെക്കത്തില്ല, നീളം വെക്കാണ്ട് ഈ വണ്ണം വെക്കുന്ന ടൈപ്പാണ് ഇത്. കുറച്ചു കൂടെയൊക്കെ നീളം വെക്കത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം നല്ല രീതിയിൽ പന്തലിലേക്ക് ഏകദേശമൊക്കെ ആയി വരുന്നുണ്ട്. അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു കായകൾ പിടിക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആദ്യത്തെ പടവലങ്ങ. ഇനി കുറേ കായൊക്കെ പിടിച്ച് വരുന്നുണ്ട്. ഞാൻ ഫിഷമിനോ ആസിഡ് ഒന്നും ഒഴിച്ച് കൊടുക്കാറില്ല കേട്ടോ. അതിന് പകരം നമ്മൾ ഫിഷമിനോ ആസിഡ് ഉണ്ടാക്കുന്ന അതിന് പകരം നമ്മൾ ശർക്കരയും കുറച്ച് മീനും ഒക്കെ ഇട്ടൊരു ഡപ്പിയിലോ എന്തെങ്കിലും അടച്ച് വെച്ചിരുന്നതിന് ശേഷം നമുക്ക് പിന്നെ അത് ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ഇതിൻ്റെ മൂട്ടിലൊഴിച്ച് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ വേസ്റ്റിൻ്റെ വെള്ളം, നമ്മുടെ ഇറച്ചി കഴിക്കുന്ന വെള്ളം, അതൊക്കെ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനകത്ത് 1 രൂപ ചിലവിൽ പോലും ഞാൻ ഒരു വളവും ഇട്ടിട്ടില്ല. പിന്നെ നമ്മുടെ മീനിൻ്റെ വേസ്റ്റ് ഞാൻ ഓരോ ദിവസവും കിട്ടുന്ന വേസ്റ്റ് ഓരോന്നിൻ്റെ മൂട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതൽ ഇലകൾ ഇതിൻ്റെ മൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ ഇത് 2-ാമത്തെ വിളവെടുപ്പാണ്. ഇനിയിപ്പോൾ 1 ആഴ്ചത്തേക്ക് കാണത്തില്ല. അതുകൊണ്ട് എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കുന്നുള്ളൂ. പക്ഷേ 1 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് വേഗം അങ്ങ് വളരും കേട്ടോ. ഇത് കണ്ടോ, പക്കി കൊത്തി. പക്ഷേ അടുപ്പിച്ച് 2-3 ദിവസം മഴ പെയ്തപ്പോഴത്തേക്കും ആ ഒരു പക്കി കൊത്തിയ ഹോളിൽ കൂടെ വെള്ളം ഇറങ്ങി അത് ചീഞ്ഞു പോയി. ഇനി നമുക്ക് പേപ്പർ ഇടണ്ട, പേപ്പറെല്ലാം മാറ്റി നമുക്ക് കുറച്ച്
കവറൊക്കെ ഇട്ട് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. കവറൊക്കെ ഇട്ട് വെക്കുമ്പോഴത്തേക്കും ഇത് നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ നിറച്ച് കായ പിടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡിന് പകരം ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുക, മീനിൻ്റെ വേസ്റ്റ് ഇടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നിറച്ച് പിടിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് കായാവും. ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് ഞാൻ തൻ്റെ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അച്ഛൻ രാവിലെ പറിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓടി വന്ന് ഫോൺ എടുത്തുകൊണ്ട് വന്നതാണ്. അതാണ് ഇത് പിന്നെ ഞാൻ ഇങ്ങനെ സൗണ്ട് കൊടുത്തെടുക്കേണ്ടി വന്നത്. ഇതിപ്പോൾ താണ്ടേ ഈ ഒരു പടവലങ്ങ ഇത്രേ ആവത്തുള്ളൂ, ലെങ്ത് ഇത്രേ ഉള്ളൂ. ഇതുപോലെ ഒരു രണ്ട് മൂന്നെണ്ണം കിട്ടി. ഞാൻ ആദ്യമേ കരുതി ഇനി പക്കിയൊക്കെ കൊത്തിയതുകൊണ്ട് കുരുടി പോയതാണ്. പക്ഷേ ആ രണ്ടാമത് നിൽക്കുന്ന ബാഗിൽ നിന്ന് വരുന്ന എല്ലാ പടവലങ്ങയും ഇത്രേ ഉള്ളൂ, ഈ ഒരു സൈസേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മുടെ മൂന്നാമത്തെ വിളവെടുപ്പാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് കുറേ കിട്ടുന്നുണ്ട്, രണ്ട് മൂന്ന് ദിവസം കുടുംബം കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കാതെ അച്ഛൻ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ടൊക്കെ വന്ന് പറിച്ച് കൊണ്ടുപോകാറുണ്ട്. ആ പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞത്, ഏ നമ്മുടെ അമ്മാമ്മ ഇടയ്ക്കുണ്ട് ആ ഒരു തെങ്ങൊക്കെ ഇരിക്കുന്നത്, അവിടെ ആയിരുന്നു എൻ്റെ ചീര ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടക്കുന്ന സമയപ്പോഴത്തേക്ക് അവിടെ അടക്കുന്നതുകൊണ്ട് എൻ്റെ ചീരയും എല്ലാം എടുത്ത് മാറ്റിയിട്ട് അവിടെയാണ് അമ്മാമ്മ ഇടയ്ക്കിയത്. കുറേ പാവയ്ക്കൊക്കെ ഉണ്ടായിരുന്നു പോയി. അതുപോട്ടെ, ഇതാണ്ട് ഇത് കണ്ടോ, ഇതുപോലെ മഴവെള്ളം ഇറങ്ങി എൻ്റെ ഒരു മൂന്ന് നാല് പാവയ്ക്ക് ശ്രദ്ധിക്കാണ്ടിരുന്നു. കാരണം ഈ ഒരു മരണസമയത്തൊക്കെ ഭയങ്കരമായിട്ട് മഴയുള്ള സമയമായിരുന്നു. അപ്പം എനിക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റാഞ്ഞ് കുറേ ഇതുപോലെ ചീഞ്ഞൊക്കെ പോയി. ഒരു മൂന്നാലെണ്ണം ഇതുപോലെ ചീഞ്ഞ് പോയി. പിന്നെ ഞാൻ എല്ലാത്തിലും ചില കവറിലുണ്ടല്ലോ ഹോൾ ഇടാതെ ഞാൻ തൽക്കാലം ഓടി വന്ന് കെട്ടി വെച്ചതൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം മഴ നിറഞ്ഞ് നനഞ്ഞപ്പോഴത്തേക്കും രാവിലെ വന്ന് നോക്കിയപ്പോൾ പന്തൽ താന്ന് കിടക്കുന്നു. കാരണം കവറിൽ ഹോൾ ഇടാത്തതുകൊണ്ട് വെള്ളം അതിൽ നിറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്യാണ്ട് എപ്പോഴും നമ്മൾ കവർ കെട്ടുമ്പോൾ നല്ല രീതിയിൽ ഹോൾ ഇടണം. ഇനി നമ്മൾ ഹോൾ ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഇരുന്ന് അവിഞ്ഞ് ചീഞ്ഞും പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹോൾ ഇടാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു മെത്തേഡ് തന്നെയാണ് നല്ലത്. കാരണം ന്യൂസ് പേപ്പർ ഇട്ട് എത്ര ന്യൂസ് പേപ്പർ ഇട്ട് വെച്ചാലും അതിൻ്റെ ഇടയിൽ കൂടെ കയറും. പിന്നെ നീളമുള്ള പടവലങ്ങയാണെങ്കിൽ നമുക്ക് നീളമുള്ള പ്ലാസ്റ്റിക് കവറൊക്കെ കിട്ടുമല്ലോ ട്യൂബിൻ്റെയൊക്കെ, അതൊക്കെ ഇട്ട് വെക്കാമെന്നുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കും. ഇതിപ്പോൾ ഒരുപാട് നീളമൊന്നും വെക്കാത്തില്ല, കാരണം വെക്കുന്നതായിരുന്നെങ്കിൽ എന്നേ വെച്ചാൽ കല്ലൊക്കെ നല്ല വെയിറ്റുള്ള കല്ലൊക്കെ തൂക്കിയിട്ടത്. അപ്പോൾ ഇതൊരു രണ്ട് ടൈപ്പാണ്, അത്യാവശ്യം കുറച്ച് ലെങ്തും പിന്നെ വളരെ കൊച്ചതും ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നീളം ഉണ്ടായാലും നീളം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഇഴുക്ക് അരട്ടിയ തോരൻ വെച്ചൊക്കെ കഴിച്ചാൽ പോരെ. നമ്മൾ പഴുത്ത ഇലയെല്ലാം ഇതിൻ്റെ മൂട്ടിൽ പറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഴുത്ത ഇല ഇതിൻ്റെ മൂട്ടിലിട്ട് കൊടുത്താൽ ഞാൻ പറഞ്ഞ പോലെ നല്ല രീതിയിൽ വളവും ആവും. പിന്നെ നമ്മുടെ ഈ ഇട്ട് കൊടുക്കുന്ന വളങ്ങൾ കൂടുതലങ്ങ് ഇലകൾ വലിച്ചെടുക്കാണ്ട് നമുക്ക് ഒരുപാട് കായ് കിട്ടും. ഇനി ഇതുണ്ടല്ലോ കുറേ നാളായ പച്ചക്കറി വേസ്റ്റുകൾ ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചേക്കും. ഒന്നെങ്കിൽ കുറച്ചൊക്കെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് വെച്ചേക്കും. ഇപ്പം നമുക്ക് ഇത്രയും പച്ചക്കറി വേസ്റ്റ് കിട്ടിയത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അമ്മാമ്മ മരിച്ചു പോയിരുന്നു. അപ്പം ഓരോ ദിവസവും പച്ചക്കറിയൊക്കെ അഞ്ച് ദിവസം വരെ നമ്മൾ വെജിറ്റബിൾസ് ആയിരിക്കുമല്ലോ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയതെല്ലാം ഞാൻ ഒരു കവർ കൊണ്ട് കൊടുത്ത് അങ്ങനെ എടുത്ത് വെച്ചിരുന്നതാണ്. കുറേ പുഴുവൊക്കെ ആയി, അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം കയ്യിലിട്ടത്. അപ്പോൾ ഈ ഉണ്ടല്ലോ ഞാൻ ഇതിപ്പോൾ ഇത് മാത്രമല്ല ഡെയിലി നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പച്ചക്കറി എല്ലാം വേസ്റ്റ് ഇതുപോലെ എടുത്ത് വെച്ചേക്കും. എന്നിട്ട് നമ്മൾ ആഴ്ചയിലൊരു രണ്ട് ദിവസമോ ഒക്കെ, കാരണം ഇതിൽ ഞാൻ കൂടുതലും വെച്ച് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ കുറച്ച് മണ്ണങ്ങ് ഇട്ട് കൊടുക്കും. ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അതുകൊണ്ട് ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ട് ഒരു പിടി മണ്ണ് ഇത്ര ഇട്ട് കൊടുക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നാളെ രണ്ട് ദിവസം കഴിയുമ്പോൾ ഇലകൾ ഇതിനകത്ത് നിന്ന് പറിച്ച് വീണ്ടും ഒരുപാട് മഞ്ഞ കളർ ഇല ആകുന്നതൊക്കെ ഇതിനകത്ത് പറിച്ചിട്ട് കൊടുക്കും. പിന്നെ ഞാൻ ഒരു പിടി നമ്മുടെ മുറ്റമൊക്കെ തൂക്കുമ്പോൾ ഉള്ള ഇലകളും എല്ലാം കൊണ്ട് ഓരോ പിടി ഇതിനകത്ത് ഇട്ട് കൊടുക്കും. കാരണം ഇതിനകത്തൊരു പകുതി ഭാഗവും ഞാനിത് ഗ്രോ ബാഗ് നിറയ്ക്കുന്ന സമയത്ത് കരിയിലാണ് നിറയ്ക്കുന്നത്. അതപ്പോൾ ഇതിന് നല്ല രീതിയിൽ വെയിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഈ ബാഗ് നമുക്ക് ഇത് എവിടെയെങ്കിലും വേണമെങ്കിലും എടുത്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല, നമ്മൾ പന്തലിട്ടേക്കുമല്ലേ. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്, മറന്നുപോയി. ഇതിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. കരിയില ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് പിന്നെയും പച്ചക്കറി വേസ്റ്റ് കിട്ടുമ്പം ഇതിൽ കൊണ്ടിടും. ഇനി നമ്മുടെ വീട്ടിൽ ഇത് നല്ല രീതിയിൽ കായ്ക്കാൻ നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുക്കത്തില്ലേ. നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. ഈ ഒരു സൈഡിലൊരു ഹോള് പോലെ കുറച്ച് അത്യാവശ്യം വലിയ രീതിയിൽ ഒരു ആഴത്തിലൊരു കുഴി എടുക്കണം. ഏതെങ്കിലും ബാഗിൻ്റെ മൂലയിൽ വേണം എടുക്കാനായിട്ട്. സെൻറ്ററിലോട്ടൊക്കെ ആയിക്കഴിഞ്ഞാൽ റൂട്ട് കാണും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു അത്യാവശ്യം കുറച്ച് വലിയ രീതിയിൽ ഒന്ന് താഴത്തെ രീതിയിലൊരു ഹോൾ എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ഞാൻ ഓരോ ദിവസവും ഓരോ ബാഗിൻ്റെ മൂട്ടിലായിരിക്കും ഇടുന്നത്. കണ്ട് ഇവിടെയും ഒരു ഹോൾ എടുക്കും, അതുപോലെ ഇപ്പുറത്തെ സൈഡിലെടുക്കും. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് വേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അങ്ങ് മൂടിയിടും. അപ്പോൾ നമ്മൾ മീനിൻ്റെ വേസ്റ്റ് ഇടുന്ന സമയത്ത് കുഞ്ഞു ഹോൾ എടുത്ത് കഴിയുമ്പോഴാണ് ഈ പട്ടിയും പൂച്ചയൊക്കെ വന്ന് തുരന്നെടുത്തുകൊണ്ട് പോകുന്നത്. നമ്മൾ അത്യാവശ്യം വലിയ ഹോൾ എടുത്തിട്ട് അതിൻ്റെ മേളിൽ മണ്ണും നമ്മുടെ ഇലകളും ഒക്കെ ഇട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ പിന്നെ വന്ന് പൂച്ചയൊന്നും എടുക്കത്തില്ല.
പിന്നെന്താ വേറെ ഇട്ട് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പച്ചക്കറി വേസ്റ്റിൻ്റെ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം ഒരു 3-4 ദിവസം ഇട്ട് വെച്ചതിന് ശേഷം ആ വെള്ളം ഒഴിച്ചു കൊടുക്കും. പക്ഷേ ഇപ്പം അത്യാവശ്യം നല്ല മഴയുണ്ട്, അപ്പം നമുക്ക് ഇതുപോലെ വേസ്റ്റ് ശേഖരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ മൂട്ടിലങ്ങ് ഇട്ട് മണ്ണും കൂടെ ആയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ മഴ വായിലൊരു പക്കി കയറിപ്പോയി. അപ്പോൾ മഴ സമയത്ത് കൂടുതൽ ലിക്വിഡ് വളം ഒഴിക്കാണ്ട് നമ്മുടെ ഇതുപോലെ കട്ടിയായിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പടവലം കണ്ടില്ലേ, ഒരുപാട് ഹൈറ്റ് ഇല്ലെങ്കിലും ഇത്രയൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ വീട്ടിലേക്ക് ഡെയിലി ഒരു 2 എണ്ണം വീതമൊക്കെ നമ്മുടെ വീട്ടിൽ 2 ദിവസം കൂടുമ്പോൾ ഒരു 2-3 എണ്ണം വീതം നമുക്ക് കിട്ടും. നമുക്ക് നമ്മുടെ വീട്ടിൽ അത്യാവശ്യത്തിന് അതുണ്ട്. ഇപ്പം ഇനിയിപ്പോൾ നമ്മൾ കുറേ നാൾ പടവലങ്ങ കഴിച്ച് കഴിച്ചങ്ങ് മടുക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്നും അത് കഴിച്ച് കഴിച്ചങ്ങ് മടുക്കും. ചീര ഉണ്ടായിരുന്ന സമയത്ത് ചീര കഴിച്ച് കഴിച്ച് കഴിച്ചങ്ങ് മടുക്കും. അപ്പോൾ അതുപോലെയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാം കുറേശ്ശെ കുറേശ്ശെ ചെയ്താലും ഒരു പാവയ്ക്കത്തൈ, ഒരു പടവലങ്ങ, കുറച്ച് ചീര, കുറച്ച് തക്കാളി, അപ്പോൾ അങ്ങനെയൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമ്മുടെ വീട്ടിലിപ്പോൾ ഇപ്പം തക്കാളി കുറകാതെ മഴയായതുകൊണ്ട് പൂ പിടിക്കുന്നതെല്ലാം കുഴിഞ്ഞൊക്കെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ ഉണ്ട്, അത്യാവശ്യത്തിന് നമ്മുടെ വീട്ടിലെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഓരോ ദിവസം ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ പടവലങ്ങയ്ക്ക് ശരിക്കും പറഞ്ഞാൽ 1 രൂപയുടെ വളം പോലും ഞാൻ ഇട്ട് കൊടുത്തില്ല. ഞാനൊന്ന് കാരണം അല്ലാണ്ട് നമ്മൾ പാവയ്ക്കൊക്കെ കടലപ്പിണ്ണാക്ക് വിളിപ്പിച്ച് ഒഴിച്ച് കൊടുത്തോളൂ. ഈ തക്കാളി കൃഷിയൊക്കെ ഇതിന് മുന്നേ ഒരു തക്കാളിയുടെ വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ എപ്പോഴും കൂടുതലും കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിച്ച് കൊടുക്കും. അങ്ങനെ എല്ലാ വളങ്ങളും ഒക്കെ ഇട്ട് കൊടുക്കും. അത്യാവശ്യം നല്ല രീതിയിൽ എനിക്ക് ഈൽഡും ഉണ്ടായിരുന്നേ. പക്ഷേ ഇതൊന്നും ഇട്ട് കൊടുക്കാണ്ട് കിട്ടുമെന്ന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പടവലങ്ങ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. പച്ചക്കറി വേസ്റ്റ് പിന്നെ നമ്മുടെ വീട്ടിൽ എന്താ ഉള്ളിത്തൊലി, മുട്ടത്തോട്ട് അതൊക്കെ മാത്രമാണ് ഇതിനിട്ട് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വേസ്റ്റ് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് വെക്കും, പിന്നെ അത് ലിക്വിഡായിട്ട് ഒഴിച്ചു കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ പച്ചക്കറി വേസ്റ്റ്, മീനിൻ്റെ വേസ്റ്റ് എല്ലാം അതുപോലെ ഇട്ട് കൊടുക്കും. പിന്നെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചത്, പിന്നെ നമ്മുടെ രാവിലെ അരി കഴുകാനായിട്ട് എടുക്കുന്ന ആ വെള്ളം, അതൊക്കെ മാത്രമാണ് ഒഴിച്ചു കൊടുക്കുക. അല്ലാതെ 1 രൂപയുടെ വളം പോലും ഇട്ട് കൊടുക്കില്ല. പിന്നെ മണ്ണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മണ്ണേ ഉള്ളൂ, കാരണം ഇതിനകത്ത് 1/4 ഭാഗം നിറച്ച സമയത്ത് കരിയില നിറച്ച് നല്ല രീതിയിൽ 1/4 ഭാഗം നിറയ്ക്കും. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊരു പൈപ്പ് വെക്കും, എന്നിട്ട് അതിൽ കൂടെ നമ്മൾ മണ്ണിട്ട് കൊടുക്കും. എന്നിട്ട് ആ മണ്ണിലാണ് നമ്മൾ പൈപ്പ് മാറ്റിയതിന് ശേഷം ആ മണ്ണിലാണ് നമ്മൾ ഈ തൈ നട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് പന്തലിലേക്ക് ആയതിനു ശേഷം മാത്രമേ, കാരണം കുഞ്ഞ് തൈക്കകത്ത് നമ്മൾ പച്ചക്കറി വേസ്റ്റ് മീനൊക്കെ കൊണ്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ പെട്ടെന്ന് ചീഞ്ഞു. പക്ഷേ ഇത് പന്തലിലേക്ക് ആയ സമയത്ത് ഒരു വലിയ വീശി, അത്യാവശ്യം നമ്മുടെയൊക്കെ ഹൈറ്റ് വരുന്ന ആ ഒരു സമയം തൊട്ട് ഞാനിതിന് ഈ മീനിൻ്റെ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഇട്ട് കൊടുത്തത്. ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വിളവും കിട്ടുന്നുണ്ട്. ഇപ്പം ഒരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് ഒരാഴ്ച 2 ആഴ്ച ആവുന്നതേ ഉള്ളൂ നമുക്ക് കിട്ടാൻ തുടങ്ങിയിട്ട്, കാപ്പറിക്കാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്ന്. കാരണം കുറേ പേരൊക്കെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചൊഴിക്കുന്നു, വിഷാമിന് ആസിഡ് ഒഴിക്കുന്നു, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു, അതിൻ്റെ ഒന്നും അതിൻ്റെ ആവശ്യമില്ലെന്നല്ല ചില സ്ഥലത്തിൽ. പിന്നെ എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ എന്തായാലും ഇതൊന്നും ചെയ്യാതാണ് എനിക്ക് ഇത്രയും കിട്ടിയത്. ഈ ഒരു പച്ചക്കറി വേസ്റ്റും നമ്മുടെ വീട്ടിലെ ചാമ്പലും പിന്നെ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ ചാമ്പലൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ അതിൻ്റെ പുറത്തോട്ടൊക്കെ ഇങ്ങനെ നമ്മുടെ ഇലയിലൊക്കെ ചാമ്പൽ വിതറി കൊടുത്താൽ മതി, ഉറുമ്പ് ശല്യമൊക്കെ അങ്ങ് പോകും. അത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മരുന്നുകളെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ വീട്ടിൽ പച്ചക്കറിയും കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ, വേറെ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളൊന്നും ഇല്ലെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കലും, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ടാറ്റാ.